തങ്കമണിയുടെ കണ്ണീരിന് കാൽ നൂറ്റാണ്ട്. യു ഡി എഫ് സർക്കാരിന്റെ കുപ്രസിദ്ധമായ തങ്കമണിയിലെ നരനായാട്ടിന് കാൽ നൂറ്റാണ്ട് തികയുകയാണ്. ഒരു മലയോര ഗ്രാമത്തിലേക്ക് പോലീസുകാരെയും ഗുണ്ടകളെയും ഇറക്കിവിട്ട് യു ഡി എഫ് സർക്കാർ നടത്തിയ അക്രമത്തിന്റെയും മാനഭംഗത്തിന്റെയും പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ ഗ്രാമവാസികളുടെ മനസ്സിൽ ഇന്നലെ എന്ന പോലെ തെളിഞ്ഞു നിൽക്കുന്നു. 1986 ഒക്ടോബർ 20-നാണ് ഇടുക്കി ജില്ലയിലെ മലയോര ഗ്രാമമായ തങ്കമണിയിലെ ജനങ്ങൾ ക്രൂരമായി വേട്ടയാടപ്പെട്ടത്. പോലീസിന്റെയും യു ഡി എഫ് കൊണ്ടുവന്ന ഗുണ്ടകളുടെയും ആക്രമണത്തിൽ കോഴിമല അവറാച്ചെന്ന പാവം മനുഷ്യൻ കൊല ചെയ്യപ്പെടുകയും ഒട്ടേറെ സ്ത്രീകൾ ബലാത്സംഗത്തിനിരയാകുകയും ചെയ്തു. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമടക്കം ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ പൈശാചികമായ രീതിയിൽ വേട്ടയാടപ്പെട്ടത് ആ ദിനത്തിലായി. വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് ആളുകൾ ദൈനംദിന യാത്ര ചെയ്യുന്ന തങ്കമണി ബസ്സുകൾ റോഡ് മോശമായി എന്നതിന്റെ പേരിൽ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള പാറക്കടവിൽ സർവീസ് അവസാനിപ്പിക്കുന്നതിനെ ചൊല്ലി വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിലുള്ള തർക്കമാണ് ഈ ദുരന്തത്തിലേക്ക് കലാശിച്ചത്. തങ്കമണിയിലേക്ക് ബസ് ഓടിക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികളെ ബസ് ജീവനക്കാർ മർദ്ദിച്ചു. തുടർന്ന് അവിടേക്കെത്തിയ അതേ ബസ്സിലുള്ള ജീവനക്കാരും വിദ്യാർത്ഥികളും നാട്ടുകാരും തമ്മിൽ സംഘർഷം തുടർന്നു. ഈ വിഷയം രമ്യമായി പരിഹരിക്കേണ്ട പോലീസുകാർ ബസ് മുതലാളിമാരുടെ പക്ഷം ചേരുകയും ബസ് ഉടമകളും ഗുണ്ടകളും പോലീസുകാരും കണ്ണിൽ കണ്ടവരെ എല്ലാം ക്രൂരമായി മർദ്ദിക്കുകയും തങ്കമണിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. ഇത് പ്രതിരോധിക്കാൻ തങ്കമണി പള്ളിയിടവകയിലെ പുരോഹിതനടക്കം എല്ലാ വിഭാഗം ജനങ്ങളും രംഗത്തെത്തിയതോടെ പോലീസ് കൂടുതൽ ആക്രമാസക്തരാവുകയും ജനക്കൂട്ടത്തിന്റെ നേർക്ക് നിറയൊഴിക്കുകയുമായിരുന്നു. കോഴിമല അവറാച്ചൻ എന്നയാൾ സംഭവസ്ഥലത്ത് മരിച്ചു വീണു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. പിന്നീട് തങ്കമണി എന്ന കുടിയേറ്റ ഗ്രാമത്തിൽ നടന്നത് ഗുണ്ടകളുടെയും പോലീസിന്റെയും തേർവാഴ്ചയായിരുന്നു. അറസ്റ്റ് ഭയന്ന് എല്ലാ വീട്ടിലെയും പുരുഷന്മാർ തൊട്ടടുത്തുള്ള കുരിശുമലയിലേക്ക് പിൻവാങ്ങി. രാത്രിയിൽ പോലീസ് അതിക്രമിച്ചു കയറിയത് സ്ത്രീകളും കുട്ടികളും മാത്രമടങ്ങുന്ന വീടുകളിലേക്കായിരുന്നു. പള്ളിയും കന്യാസ്ത്രീ മഠങ്ങളും അവർ ഒഴിവാക്കി. ഇരുട്ടിൽ മുങ്ങിയ തങ്കമണി എന്ന ഗ്രാമത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കേട്ടത് ആർത്തനാദങ്ങളും ആക്രോശങ്ങളും മാത്രമായി. കൊച്ചുകുട്ടികളെ അമ്മയുടെ മാറിടത്തിൽ നിന്നും പിടിച്ചെടുത്ത് പുറത്തേക്കെറിഞ്ഞതിന്റെ ദീനരോധനമായി. സ്ത്രീകളുടെയും കുട്ടികളുടെയും മേൽ അവരുടെ ഗൃഹനാഥനു വേണ്ടി അതിക്രൂരമായ മർദ്ദനമുറകൾ സ്വീകരിച്ചു. ഒപ്പം കൂട്ട മാനഭംഗവും അന്തസുറ്റ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ ഒരിക്കലും ആരോടും പറയാനാവാത്ത ഒട്ടേറെ ദുരനുഭവങ്ങളുണ്ടായ രാത്രിയായിരുന്നു അന്ന് അവിടെ അരങ്ങേറിയത്. കെ കരുണാകരൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കാലമായിരുന്നു അത്. എന്നാൽ ഈ ആക്രമണത്തിനെതിരെ ഒരു വിരൽ പോലും ചലിപ്പിക്കാൻ യു ഡി എഫും അന്നത്തെ മന്ത്രിസഭയും തയ്യാറായില്ല. തങ്കമണിയിലുള്ള ജനങ്ങളെ കഞ്ചാവ് കൃഷിക്കാരും അക്രമികളും എന്ന് പറഞ്ഞ് അവഗണിച്ച് വിഷയത്തിൽ നിന്നും തലയൂരാനാണ് അന്ന് യു ഡി എഫ് ശ്രമിച്ചത്. എന്നാൽ ആക്രമണത്തിന് വിധേയരായ ഒരു ജനതയ്ക്ക് മുമ്പിൽ രക്ഷകരായി എത്താനും അവർക്ക് വേണ്ടി സമരം ചെയ്യാനും എൽ ഡി എഫിന് കഴിഞ്ഞു. എൽ ഡി എഫ് സംസ്ഥാന നേതാക്കളായ പി കെ വാസുദേവൻ നായർ, ടി കെ രാമകൃഷ്ണൻ എന്നിവരും ജില്ലയിൽ നിന്നും സി എ കുര്യൻ, എം എം മണി, ഒട്ടേറെ പൊതുപ്രവർത്തകരും ഈ മനുഷ്യാവകാശ ധ്വംസനത്തിനെതിരെ ഉറച്ച നിലപാടുകളെടുത്തപ്പോൾ അന്ന് യു ഡി എഫ് സർക്കാർ തന്നെ ഒഴിഞ്ഞ് നിലം പതിച്ചു.